हेलो फ्रेंड्स, अस्सलाम वालेकुम। एनएफ कण्णूर किचन्टे मत्तोरु वीडियोयिलेक्क एल्ला कूट्टुकार्क्कुम ओरिक्कल कूडी स्वागतम। इन्न ञान वन्निरिक्कुन्नत् ब्रेड निरच्चतिन्टे रेसिपी आयिट्टाण्। नल्ल टेस्टी आयिट्टुल्लोरु स्नाक्क् तन्नेयाण्। अप्पो एल्लारुम ओन्न् ट्रै चेय्त् नोक्कुक। वीडियो एल्लावरुम फुल आयिट्ट् काणा, सपोर्ट् चेय्य। अप्पो इतेंगनेयाण् तय्यारक्कुन्नत् नोक्काम। वीडियोयिलेक्क् पोकुन्नतिनु मुंपायिट्ट् ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസിലുള്ള സവാള ഇതിലേക്ക് ഇട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയിലോട്ട് ഉപ്പ് ചേർക്കുന്നത് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. അപ്പോഴേക്കും സവാള ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയി വരും. ഈ ടൈമിൽ ഇതിലേക്ക് അല്പം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത 3 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തത്, ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള അല്പം കൂടി ഒന്ന് സോഫ്റ്റ് ആകാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരിക്കൽ കൂടി ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരണം മസാലപ്പൊടിയുടെ. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്ഗ് ഞാനിവിടെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. സ്ലൈസ് ആക്കാത്ത നാടൻ ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ 1 പീസ് എടുത്തിട്ട് ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് സെൻറ്ററിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് കൈ കൊണ്ടൊന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. ഇത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഹോളാക്കി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. ശേഷം ഇതിൻ്റെ അകത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 1 എഗ്ഗ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി മസാല ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അടയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്തെടുക്കേണ്ടതാണ്.
അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റേ ബ്രെഡും ചെയ്തെടുക്കാം. ഞാൻ രണ്ട് ബ്രെഡ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്, രണ്ട് പീസ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ മസാല വെച്ചതിന് ശേഷം ഒരു എഗ്ഗ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി മസാല വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കുമാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് അല്പം ബ്രെഡ് ക്രംസാണ്, ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ എഗ്ഗിൻ്റെ ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ ബ്രെഡിൻ്റെ പീസ് ഒട്ടി നിൽക്കുന്നത് വരെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മറ്റേ ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വരെ ബ്രെഡ് പൊടിച്ചത് ഇല്ലെങ്കിൽ റസ്ക് പൊടി എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് എന്താ പറയുക, ഡിപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈ എഗ്ഗിൽ ഈ ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് ഒട്ടി നിന്നോളും. മറ്റേ ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗം പാനിൽ വരത്തക്ക വിധത്തിൽ ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ഒട്ടിച്ച ഭാഗം ഒന്ന് ഫ്രൈ ആയി വരണം. അതിനുശേഷമാണ് ഈ ബ്രെഡ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് പെട്ടെന്ന് തന്നെ ആ ഭാഗം ഫ്രൈ ആയി വരും. അതിനുശേഷം ഓരോ സൈഡും നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ബ്രെഡ് ഇതുപോലെ നാല് സൈഡിലോട്ടും തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്തെടുത്താൽ മതി. ഓരോ സൈഡും ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് തിരിച്ചിട്ട് കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് നാല് വശവും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒട്ടിച്ച വശം നമ്മൾ കട്ട് ചെയ്തതാണെന്നും മനസ്സിലാവില്ല. സാധാരണ ബ്രെഡ് വാങ്ങുമ്പോഴുള്ള ബ്രെഡ് പോലെ തന്നെയാണ് ഇതുള്ളത്. ഇപ്പം ഇതിൻ്റെ ഒരു വശം കൂടി എന്നെ ഫ്രൈ ആവാനുള്ളൂ, ബാക്കി എല്ലാ വശവും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കൂടി ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെഡ് നിറച്ചത് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇതിൽ എഗ്ഗൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.